ഉണ്ണിക്കുട്ടാ അളിയാ മോനെ ഉണ്ണിക്കുട്ടാ യെസ് പോട്ട് അളിയാ എന്റെ ചേച്ചി വന്നടാ അളിയോ അളിയോ താനാരാ അളിയൻ അളിയോ താനാരാ വിളിക്കണേ അളിയനെ അളിയോ അപ്പൊ താൻ തന്നെ തന്നെയാണ് അളിയാന്ന് അകത്തേക്ക് നോക്കി വിളിക്കണത് ഇതാ നമ്മുടെ ഉണ്ണി അളിയാ ഇതായിരുന്നു എന്റെ അളിയൻ എന്റെ പൊന്നളിയോ കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കായിരുന്നു അളിയാ തിരിയിട്ട് കത്തിക്കാരില്ലടാ ഈ അളിയന്റെ തമാശ അളിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെ പറ്റിലോട്ടോ ഇത് എനിക്കും കൂടി ആവാസപ്പെട്ടതാണ് എന്റെ അളിയൻ എന്റെ സ്വന്തം അളിയൻ ബാലിയ നമുക്ക് അകത്തു പോയി സംസാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഇവിടെ ഒന്ന് സംസാരിച്ചാൽ ശരിയാവൂല നമുക്ക് പുറത്തുപോയി സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം പോരെ അപ്പൊ എന്നെ ചുറ്റിക്കാൻ കൊണ്ടുപോവാണ് അതൊക്കെ വേണം അളിയോടെ നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിയിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ വരാം വേണ്ട മുണ്ടെടുക്കണ്ട എന്താ ഇത് എനിക്കൊരു മുണ്ടെടുക്കാനുള്ള അവകാശം പോലെ ഈ വീട്ടിലില്ലേ അളിയൻ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പൊ വരാം വനജേ ഒരു മുണ്ടെടുക്കൂ ഓനക്കുട്ടാ വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ ആ അച്ഛാ ആരാപ്പ പോയ കരിമ്പൂതം അത് നിന്റെ ചേച്ചിയുടെ ഭർത്താവാ വനജയുടെ ആണാ ആരായി വനജ എന്നാലും എന്റെ മോനെ നീ മഞ്ചേച്ചിയുടെ പേര് പോലും മാറുന്നു പോയല്ലോടാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ ഇവിടെ തമ്മയുടെ ഭക്ഷണം ഒന്നും നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വനജേച്ചിയുടെ അടുത്തേക്ക് പോന്നോളൂ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാ ഞാൻ റെഡി നമുക്ക് പോവാം മോനെ കുട്ടാ നീ ഇത് എന്ത് ഭാവിച്ച ഞങ്ങൾ അളിയനും അളിയനും ഒന്ന് കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മാത്രം മനസ്സിലാക്കാൻ മതി അളിയ നമുക്ക് ഇറങ്ങാം ഈ കറങ്ങലല്ല നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങണ്ടേ കള്ളൻ ഡോണ്ടു ഡോണ്ടു ഓമനക്കുട്ട വേണ്ട ഞാൻ പറയുന്നു ബിസിനസ്സിൽ നമ്മൾ ഓരോ അരിയും സൂക്ഷിച്ചു വെക്കണം അയ്യോ ആരാ പെങ്ങളൊക്കെ ടി എസ് ടി തന്നെ തുക തരുമോ അളിയ നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ അളിയന്മാരാണെന്നേ പറയൂ പോടാ പട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ എടി ഇത് ഞാനാടി ഓമനക്കുട്ടൻ നീയൊന്നും ഇങ്ങോട്ട് വന്നേ വരുമ്പോ ഒരു മുണ്ടും എടുത്തോ മനുഷ്യന്റെ ഒരു കാര്യം നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടോ എന്തപ്പണ്ടായേ അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മോളിൽ കയറി അവർക്കെന്നപ്പ എന്റെ മുണ്ടും പറിച്ചു തൊട്ടം ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി നാളെ മറക്കാൻ അരക്കുമ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു അപ്പോഴേ ഒരാള് തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണം എന്നിട്ട് തോട്ട പൊട്ടി തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് എന്തായി കേക്കണേ അതെ ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത് അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ നിന്നെ വനജ എന്നാ വിളിക്കാറ് ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെയാ വിളിക്കാം ഓഹോ ആ